പിന്നെ എല്ലാം അറിയുന്ന ആൾക്കാർ ആരും ഉണ്ടാകില്ല. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഗൂഗിളിൽ എന്താ സെർച്ച് ചെയ്യുന്ന നേരം ഒരു സൈറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു പേജിലേക്ക് പോകുമ്പോൾ അതിലുള്ള ചില വാക്കുകൾ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകില്ല, അതെന്താന്ന് മനസ്സിലാകില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ വാക്കുകൾ സെലക്ട് ചെയ്തിട്ട് രണ്ടാമത് വേറെ അതിനെപ്പറ്റി വേറെ സെർച്ച് ചെയ്ത് നോക്കും. അങ്ങനല്ല അയ്യാ, അതൊന്നും ഇല്ലാണ്ട് നമുക്ക് ആ സെർച്ച് ചെയ്യുന്നിടത്തു നിന്ന് തന്നെ എന്താണോ നമുക്ക് മനസ്സിലാകാത്ത അവിടെ നിന്ന് തന്നെ അത് മനസ്സിലാക്കിയുള്ള ഒരു വഴിയാണ് ഇന്നത്തെ വീഡിയോ. ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കണ്ടോ കണ്ടിട്ട് അഭിപ്രായം അറിയിക്കട്ടോ. ഇപ്പോൾ ജസ്റ്റ് ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഞാനിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാന്ന് സെർച്ച് ചെയ്യുന്ന നേരം ഒരു പേജിലേക്ക് ഞാൻ പോയി. ഈ പേജിൽ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക എനിക്ക് ചില വാക്കുകൾ മനസ്സിലാകുന്നില്ല. ഒരു ഉദാഹരണത്തിന് ഞാനൊരു വാക്ക് സെലക്ട് ചെയ്യുക, ഇതെനിക്ക് മനസ്സിലാകാത്തൊരു വാക്ക്. ഞാനത് സെലക്ട് ചെയ്താൽ അതിൻ്റെ കുറേ ഓപ്ഷൻസ് വരും, അതിൽ മൂന്ന് ഡോട്ട് ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ മീനിങ് എന്നുള്ള ഒരു ഓപ്ഷൻ വന്നു കണ്ട. ഈ മീനിങ്ങിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മളെ നോട്ടിഫിക്കേഷനിൽ അതിൻ്റെ മീനിങ് ഇവിടെ വന്ന് അതെന്താണ് അതിനെപ്പറ്റിയുള്ള കംപ്ലീറ്റ് വാക്കുകൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിനെപ്പറ്റി വായിക്കുകയും ചെയ്യാം. എങ്ങനെ സംഭവം, ഇനി നോട്ടിഫിക്കേഷൻ ഡിക്ഷണറി എന്ന് പറയുന്ന ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിലുണ്ട്, പിൻ ചെയ്ത് വെച്ചിരിക്കുക. അവിടുന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് അതിലൊന്നും ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട. പിന്നെ നമുക്കറിയാത്ത കാര്യങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് നമുക്ക് അതിൻ്റെ മീനിങ് അറിയാം. അല്ലെങ്കിൽ നേരത്തെ ഞാൻ കാണിച്ച പോലെ നമ്മൾ എവിടെ നിന്നാണോ വായിക്കുന്നത് അവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ അതിൻ്റെ മീനിങ് അതിനെപ്പറ്റി അറിയാനും പറ്റും. പല സമയത്ത് ഉപകാരപ്പെടുന്നതാണ്. ആവശ്യക്കാർ മാത്രം ഉപയോഗിക്കുക, ഉപയോഗിച്ച് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും കൊടുത്തേക്കുമ്പോൾ ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തുസ്മയ്യൂർ. താങ്ക് യു സോ മച്ച്.